ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയാണ് എന്ന വസ്തുത ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മൾട്ടി നാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ ആദ്യകാലങ്ങളിലൊക്കെ അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർ പ്രധാനമായും പരിഗണിച്ചിരുന്നത് IQ, EQ, ഇമോഷണൽ ക്വോഷ്യന്റ്, ഇന്റലിജന്റ് ക്വോഷ്യന്റ് അഥവാ ബുദ്ധിശക്തിയും വൈകാരിക ശക്തിയുമായി. പക്ഷേ ഇന്ന് ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ നോക്കുന്നത് IQയും EQയും അല്ല, അതിലേറെ IQയും EQയും പരിഗണിക്കലോടുകൂടെ തന്നെ SQനാണ് ഇമ്പോർട്ടന്റ് നൽകുന്നത്. സ്പിരിച്വൽ ക്വോഷ്യന്റ്, ധാർമ്മിക ബോധം അഥവാ 100% IQയിലും EQയിലും ബുദ്ധിശക്തിയിലും വൈകാരിക ശക്തിയിലും അതിന്റെ പൂർണ്ണതയിലെത്തിയ ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത് പിന്നീട് കാണുന്ന രംഗം അവൾ അഴിമതികളുടെയും അധാർമികതകളുടെയും അനാശ്വാസ പ്രവർത്തനങ്ങളുടെയും ആൾരൂപങ്ങളായി മാറി സ്ഥാപനങ്ങൾ തകർത്ത് ചിന്ന ഭിന്നമാക്കി വൻ നഷ്ടങ്ങൾ വരുത്തി തീർക്കുന്ന രംഗം. ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് കേവലം ബുദ്ധിശക്തിയും യുക്തിയും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റുകളും കുറെ മാനദണ്ഡങ്ങളിലേറെ ശ്രദ്ധിക്കേണ്ടത് ധാർമ്മിക ബോധമാണ് എന്നതാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഖുർആൻ പഠനത്തിന്റെയും ശൈലിയും ഊന്നിപ്പറഞ്ഞു. ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി കാലം 1434 വർഷം കഴിഞ്ഞെങ്കിലും 1400-ലേറെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവിടുത്തെ കരിക്കുലം പ്രസക്തമാവുകയാണ്. ദാറുൽ ഉലൂമിന്റെ ലക്ഷ്യം വളരെ സുശക്തമാവുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും ഇന്ന് വാല്യേഷൻ നടത്തുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ആ കുട്ടികളുടെ ആൻസർ ഷീറ്റ്, ക്വസ്റ്റ്യന് 100% ക്ലിയറായ ആൻസർ ഉണ്ടെങ്കിൽ 100-ൽ 100 മാർക്ക് നൽകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സിസ്റ്റം. അതുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ട്, ഞാനൊരു ചെറിയ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അടുത്ത് വായിച്ചത് ഓർക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പബ്ലിക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പൊട്ടി കരയുകയാണ്. രക്ഷാക്കൾ കുട്ടിയോട് അന്വേഷിച്ചു, മകൻ എന്തു പറ്റി, ആരെങ്കിലും എന്നെ തച്ചോ, കാല് എവിടെങ്കിലും വെച്ചു കുത്തിയോ, വല്ല പരിക്കും സംഭവിച്ചോ? കുട്ടി ഇല്ല. പിന്നീട് എന്തിനാണ് മകനെ കരയുന്നത്? കുട്ടി കരയുന്നത് എന്റെ വെരി ഗുഡ് പോയി, എന്റെ വെരി ഗുഡ് പോയി എന്നാ പറയുന്നത്. ഇന്നലെ ചെയ്ത ഹോംവർക്ക് ടീച്ചർ നോക്കി 50-ൽ 50 മാർക്ക് ഇട്ടിരുന്നു. very good to Mitirano Kuti Adult Totley Saida Kuti Dedai Revaluation Narati Pache Kuti Anbadil Anbado Market Garden Nilla Maricha Nalpate Market Kanulu Kuti Teacher Odovarano Teacher Sir Eric Anbadil Anbado Market Illa Nalpate Market Ulu Teacher Gaunicha Illa Kutti Windom Windom Kutti, teacher on the Mandi Chapel, teacher on the Relay Variation Narati, Kariam Kutti Delanam Murapu Verati, Anbadil Anbadu Veti, Nerate Tirana, very good Dumbeti Kutti, Villias and Dosha Total Evicerana, very good Walpole, Kutti Katanga Navata Dukka. Idin na dekhilakal teacher or judge sir. Idin seriya ho teacher baranja marwadi. Nangal police yangiya. Anbadil anbado mark kittiyal very good dalgo. Anbadil naapat anbado kittiyal good dalgo. Naapat thirteen thaya anangil goodu munda villa very goodu munda villa. Idan Yangal policy. Idan in the education system. Ibidayano Yenda Lavaraya Manya Sahodri Sahodar and Marchandi Candle. E system Shariah. Or a Manishan Vidya Vyasat in the lecture. Education totally liberation. Vidya Vyasavan of Rayanada. Or a Manishane. Urnama Imadar Mikadavilanum. Anashasa Bravatangalanum. Asli Rangalil Nanum, Yella, Mosam Chedigalum Mati, Nanme Rekum Satya Tirekum, Nidi Rekum, Viswasta Rekum, Satya Santu Rekum Etikiga, Adana Lovidia Biasatri Shiktam, Ye Kutira Herdayam, Sputika Samana my Herdayamele, Inni Kutika Gudda Madio, very good Madio, Excellento, Adilera Valum Nalganundo, Ella Noble Paisa Dalgandale. أصل القرب الأمانة وأصل البعد الخيانة يلا വിജയത്തിന്റെയും എല്ലാ സാമീപ്യത്തിന്റെയും എല്ലാ ബന്ധങ്ങൾ സുദൃഢമാകുന്നതിന്റെ അടിസ്ഥാന തത്വം അടിസ്ഥാന പോയിന്റ് അൽഅമാന വിശ്വസ്തത وأصل البعد الخيانة എല്ലാ സാമീപ്യങ്ങളും അകലാൻ എല്ലാ ബന്ധങ്ങളും തരിപ്പണമാകാൻ എല്ലാ പ്രശ്ന സങ്കീർണതകളുടെയും അടിസ്ഥാന കാരണം അൽ ഖിയാന വഞ്ചന ഇന്ന് ചതിയും വഞ്ചനയും വ്യാപകമായി സത്യസന്ധതയും നീതിയും തരിപ്പണമായ ഒരു അവസ്ഥയിൽ ഈ കുട്ടിയെ പോലെ സ്ഫുടിക സമാനമായ ഹൃദയത്തിന്റെ ഉടമ മറ്റാരെ കാണാൻ കഴിയും കുട്ടികൾ ആ നാല് കിട്ടിയാൽ അല്ലെങ്കിൽ അഞ്ച് കിട്ടിയാൽ അപ്പുറത്തൊരു പൂജവും കൂടിയിട്ട് അൻപതാക്കാൻ എന്തെല്ലാം കുതന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ കോപ്പി അടിച്ച് ആൻസർ ഷീറ്റ് നിറച്ച് മാർക്കുകൾ വാരിക്കൂട്ടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ആൻസർ ഷീറ്റുകൾ മാർക്കുകൾ തിരുമറി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ജോലി നേടുന്നൊരു യുഗമല്ലേ ഇന്നത്തെ യുഗം ഈ യുഗത്തിൽ ഇതുപോലുള്ള കുട്ടി കുട്ടിക്ക് ടീച്ചർ സ്വമേധയാ നൽകിയ 50-50 അതെനിക്ക് അർഹതപ്പെട്ടതല്ല അത് സത്യസന്ധമായ മാർക്കല്ല എനിക്ക് 47 ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന കുട്ടിയെ സമൂഹത്തിന്റെ മുമ്പിൽ വളർത്തിക്കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിച്ച ആ സ്കൂളിലെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ ആ രാഷ്ട്രത്തിലെ ഏറ്റവും നല്ല കുട്ടിയായി മോട്ടിവേഷൻ നടത്തി മറ്റു കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതിന് പകരം കുട്ടിയുടെ ഗുഡും വെരി ഗുഡും നഷ്ടപ്പെടുത്തുന്നത് ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലദീ ബഅത ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയസക്കീഹിം വയഅല്ലിമുഹും الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين أشرف الخلق صلى الله عليه وسلم نقل شفتة ريكو بريبين أشرف الخلق صلى الله عليه وسلم نقل مبيل وندر ندا LKG كارلا UKG كارلا سفتك سمان هردية تليرائر نلا മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ അക്രമികളും പരാക്രമികളും ഈ ലോകത്തെല്ലാ തിന്മകൾക്കും നേതൃത്വം നൽകിയിരുന്ന പതിനായിരങ്ങളെയും ആയിരങ്ങളെയും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിരുന്ന വലിയ വലിയ ദുഷ്ടന്മാരായ ആളുകളായിരുന്നു. ഖുർആൻ പറയുന്നത് വയൻകാനൂ മിൻ ഖബ്ലു ലഫീ വലാലിൻ മുബീൻ. കാനൂ വല്ലീൻ എന്നൊരു വാക്ക് ഖുർആനിൽ പറഞ്ഞാൽ പോരെ? അതല്ല ഖുർആൻ അവിടെ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഖുർആന്റെ പദപ്രയോഗങ്ങൾ, അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വയൻകാനൂ മിൻ ഖബ്ലു ലഫീ വലാലിൻ മുബീൻ. കാനൂ വഇന്നഹും ളാല്ലൂൻ വഇന്നഹും മുളില്ലൂൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് മതിയാകുമായിരുന്നില്ലേ? ഇതൊന്നും പറയാതെ ഖുർആൻ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ വലാലിൻ മുബീൻ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? അവർ ഒന്നും രണ്ടും തെറ്റുകൾ ചെയ്തവരല്ല, 8, 10, 100 തെറ്റുകളല്ല, തെറ്റുകുറ്റങ്ങൾ മുഴുകി കുളിച്ചവരായിരുന്നു. അതല്ലാത്തൊന്നും അവർക്കറിയുമായിരുന്നില്ല. എന്റെ ഡ്രസ് 3, 4 തുള്ളി ചളി തെറിക്കുന്നതും ചളിയിൽ വീഴുന്നതും ഒരുപോലെയല്ലല്ലോ. നമ്മളൊക്കെ ഡ്രസ് കാലത്ത് ധരിച്ചതാണ്, അതിൽ 2, 3, 4 തുള്ളി ചളികൾ ചേറുകൾ എത്താത്ത ആരുമില്ല. ഇതുകൊണ്ട് നമ്മൾ ആരും മാറി നിൽക്കാറില്ല. എന്നാൽ ഇവിടത്തേക്ക് വരുന്ന വഴിയില് ഡ്രൈനേജില് അല്ലെങ്കിൽ ചളിക്കുണ്ടല് വീണ് ഡ്രസ് മുഴുവനും ചളിയിൽ മുങ്ങിക്കുളിച്ചാൽ പിന്നീട് ആ ഡ്രസ്സുമായി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ആ ഡ്രസ്സുമായി ഇവിടെ നിൽക്കാൻ കഴിയുമോ? അത് കഴുകി വൃത്തിയാക്കാൻ എത്ര പ്രയാസമുണ്ടായിരിക്കും എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ലഭിച്ചിരുന്നത് നമ്മുടെ ഭൗതിക കലാലയങ്ങളിൽ LKG യിലും UKG യിലും വന്നിരുന്ന 3.5, 4, 5 മറിച്ച് 28, 30, 45, 80, 85 വയസ്സുകാർ. അവരാവട്ടെ ദിനംപ്രതി മദ്യം കടിച്ച് മദ്യമില്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ പോലും പറ്റാത്ത വിഭാഗം. വേശ്യാവൃത്തിയെ മാറി നിൽക്കാൻ അവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു സമൂഹം. അവരെയാണ് അല്ലാഹുവിന്റെ റസൂലു വല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവരെ വെറും ഓതിക്കൊടുക്കലല്ല, ആൻസർ സീറ്റുകളിൽ മാർക്കുകൾ നൽകലല്ല, യുസക്കീഹിം അവരെ സംസ്കരിച്ചെടുക്കുക. ടോട്ടലി ലിബറേഷൻ. അവരുടെ ജീവിതത്തിൽ മദ്യമെന്ന് പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലുള്ള എല്ലാ മദ്യക്കുപ്പികളും എല്ലയോ സമൂഹമേ, നിങ്ങൾക്കത് വർജിക്കാനായില്ലേ എന്ന് മദീന മുനവ്വറയിലെ മെഹ്റാബിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴേക്ക് അതിന്റെ പ്രതിഫലം ഉടനവിടെ കാണുകയായി. അതാ സമൂഹത്തിന് ഏതെല്ലാം വീടുകളിലും ഷോപ്പുകളിലും മദ്യത്തിന്റെ വലിയ വലിയ പീപ്പകൾ ഉണ്ടായിരുന്നു. ആരുടെയും പേരകമില്ലാതെ, ഒരു ഇൻഫെക്ഷൻ ടീമും ഇൻഫെക്ഷൻ നടത്താതെ, ഒരു എക്സൈസും പോലീസും അതിന്റെ ടെസ്റ്റുകൾ നടത്താതെ, അതാ സ്വമേധയാ വീട്ടിലുള്ള മുഴുവൻ മദ്യക്കുപ്പികളും ബോട്ടലുകളും മദ്യപീപ്പകളും 1000ങ്ങളോ 10,000ങ്ങളോ 1,000,000ോ വിലയുള്ളതാണ് എന്നൊന്നും നോക്കാതെ, അത് മറ്റാർക്കും മാറ്റി വിൽക്കാതെ, അതെവിടെയും ഒളിപ്പിച്ചു വെക്കാതെ മദീന തെരുവിലൂടെ ഒഴുക്കുകയായിരുന്നു. ഇനി ജീവിതത്തിൽ മദ്യം രുചിക്കുന്ന സ്വഭാവമേ ഇല്ല. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കരണ ശൈലി. ഇതാണ് യഥാർത്ഥ ധാർമ്മിക ബോധം. ഇന്നോ സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട്ടിയും LKG യിലും UKG യിലും എത്തുന്ന സമയത്ത് മദ്യം കേട്ടിട്ടില്ല, മദ്യമെന്ന പദം പോലും അറിയുകയില്ല, ആൽക്കഹോളിസം എന്തെന്നറിയില്ല. പക്ഷേ ഇന്ന് സെക്കൻഡറി തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ എത്തുമ്പോഴേക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നടത്തിയ സർവേ ആൽക്കഹോളിസം ടീനേജ് ഓൺ ദ റൈസ്. പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ 45% ആൽക്കഹോളിസത്തിന് അടിമപ്പെട്ട ഒരവസ്ഥയല്ലേ ഇന്ന് കാണുന്നത്. അതിലേറെ ഖേദകരം, ഇറ്റ് ഈസ് ബിക്കൈം ഫാഷനബിൾ. ഇന്നത് പരിഷ്കാരമായി മാറിയിരിക്കുകയാണ്. നഊദു ബില്ലാഹി റബ്ബിനി കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഇന്ത്യയിലെ 10 മെട്രോ സിറ്റികൾ നടത്തിയ സർവേ വെളിപ്പെടുത്തിയത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളില് 45% ആൽക്കഹോളിസത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ മദ്യം രുചിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യമെന്തെന്ന് കേട്ടിട്ടില്ലാത്ത വിഭാഗങ്ങൾ കലാലയങ്ങളിൽ വന്ന്, കലാലയമെന്ന് പറയുന്നതിലേറെ മദ്യാലയമെന്ന് പറഞ്ഞാൽ അതാണോ ശരിയെന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ ഇന്നത്തെ ഭൗതിക കലാലയങ്ങളുടെ അവസ്ഥകൾ എന്താ, എത്രമാത്രം പരിതാപകരമാണ്. ഈ അവസ്ഥകൾ മാറാൻ യഥാർത്ഥ ശരീഅത്ത് കോളേജുകളിൽ മിന്റെ കേന്ദ്രങ്ങൾ നമുക്ക് അനിവാര്യമാണ്. നമുക്കറിയാം, വർഷകാലങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഡ്രൈനേജുകളിൽ ഒലിക്കുന്ന വെള്ളം വളരെ വളരെ മലീമസമായ വെള്ളമാണ്. ഒരു അഴുക്കുകൾ നിറഞ്ഞോ മ്ലേച്ഛമായ വസ്തുക്കൾ നിറഞ്ഞോ കുളിക്കാനും ഒളെടുക്കാനും കുടിക്കാനും പറ്റാത്ത ദുർഗന്ധം വമിക്കുന്ന വളരെ വളരെ മോശമായ വെള്ളം. പക്ഷേ അതൊലിച്ചൊലിച്ച് നല്ല പുഴയിലേക്ക് ചേർന്നാൽ അത് സംശുദ്ധമായ വെള്ളമായി തീരുന്നു. ആ വെള്ളം പിന്നീട് ഒന്നെടുക്കുന്നതിന് കുഴപ്പമില്ല, ആ വെള്ളം കുളിക്കുന്നതിന് തകരാറില്ല, ആ വെള്ളം വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. ട്രീറ്റ്മെന്റ് ഫിൽട്ടറിങ് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഫിൽട്ടറിങ്? സംശുദ്ധമായ വെള്ളത്തോട് കൂടിച്ചേർന്ന് കൂടുതൽ സംശുദ്ധമായ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് അതുമായി സഹവസിക്കുമ്പോൾ ഈ മോശമായ വെള്ളവും സംശുദ്ധമായ വെള്ളമായി തീരുന്നു എന്ന പോലെ അവസാനത്തിൽ പറഞ്ഞില്ലേ, നീ നല്ലവരോട് കൂടിച്ചേരുക, നല്ലവരുമായി ഇടകലർന്ന് ജീവിക്കുക, അവരിലൂടെ നിനക്കും നന്നായി തീരാം, നിനക്കും രക്ഷപ്പെടാം. എന്ന് പറയുന്നത്, നല്ലവരെന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള നക്ഷത്ര തുല്യരാണ്. അവരനുഗമിച്ചവർ, അവരെ മാർഗദർശികളായി കണ്ടവർ, അവരെ പിൻപറ്റിയവർ ഒരിക്കലും പരാജിതരാവുകയില്ല. ഡ്രൈനേജുകളിലെ വെള്ളം വളരെ മോശമായ വെള്ളമാണ്. അത് സമുദ്രത്തിലെ പുഴയിലെ വെള്ളത്തോട് കൂടിക്കലരുമ്പോൾ അതിലുള്ള എല്ലാ നജീസുകളും എല്ലാ ഖദൂറാത്തുകളും എല്ലാ അവശിഷ്ടങ്ങളിൽ നിന്നും എല്ലാ മ്ലേച്ഛ വസ്തുക്കളിൽ നിന്നും മാറി അത് സംശുദ്ധ വെള്ളമായി തീരുന്നു എന്ന പോലെ ഭൗതിക ലഹലയങ്ങളിൽ അശ്ലീലങ്ങളും അനാശാസ പ്രവർത്തനങ്ങളും മോശം ചെയ്തികളും മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് വിഷലിപ്തമായ ആശയവ്യതിയാനങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും നശിപ്പിച്ച കുട്ടി നല്ല ഇസ്ലാമിക ചിട്ടയിലും ദീനീ ബോധത്തിലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും പ്രതീകങ്ങളാകുന്ന കുട്ടികളുമായി കൂടിക്കലർന്നാൽ അവരുടെ വിജയം കൈവരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ഉസ്താദിന് വേണ്ടിയല്ല, അനാരി ഉസ്താദിന് വേണ്ടിയല്ല, ഈ കുട്ടികൾക്ക് വേണ്ടിയല്ല, സമുദായത്തിന്റെ അനുവാര്യതക്കാണോ? സമൂഹത്തിന്റെ അത്യന്താപേക്ഷിതമായതാണ്. അതിനെ പരിപോഷിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ നാടിന്റെ നന്മക്ക് നല്ലതാണ്. ധാർമ്മികവും ഭൗതികവും അഭൗതികവുമായ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് വളരെ നല്ലതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ ഖൗമ യബ്അത്തു അലൈഹിമുൽ അദാബ ഹത്മൻ മഖ്ലിയ. ഏതെങ്കിലും ഒരു സമൂഹം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും തന്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും അതിനിമിത്തം അല്ലാഹുവിന്റെ ശക്തമായ ശിക്ഷ ഇറങ്ങി വരുന്നു. രംഗം നിങ്ങൾ ആലോചിക്കുക. ഞാനും നിങ്ങളൊക്കെ ഒരർത്ഥത്തിലല്ലെങ്കിൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത്, ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തൊഴിലാളികളാണല്ലോ. നമുക്ക് ശമ്പളം നൽകാൻ, നമുക്ക് വേതനം നൽകാൻ, നമുക്ക് സഹായിക്കാൻ പലവരുമുണ്ടോ. പക്ഷേ ജീവിതാദ്യം തൊട്ട് അന്ത്യം വരെ സത്യസന്ധതയോടെ കൃത്യനിഷ്ഠതയോടെ വളരെ നല്ല ഈ നിലയിൽ ജോലി ചെയ്തു. പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ, എന്തെങ്കിലും ദുർബല നിമിഷങ്ങളിൽ എന്തെങ്കിലും തെറ്റുവന്നു പോയാൽ നമ്മുടെ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്യുന്നില്ലേ, ഡിസ്മിസ് ചെയ്യുന്നില്ലേ, പല പനിഷ്മെന്റുകൾ ശിക്ഷാമുറകൾ നടപ്പിൽ വരുത്തുന്നില്ലേ? ആ തൊഴിലാളിക്ക് ഞാനും നിങ്ങളും കണ്ണുകളോ കാതുകളോ നൽകിയിട്ടില്ല, കൈകളോ കാലുകളോ നമ്മുടേതല്ല. മറിച്ച് അവർക്ക് കീശ വീർപ്പിക്കാൻ, എന്റെയും നിങ്ങളുടെയും ഖജനാവിൽ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത് അതിന്റെ വേതനം കൊടുക്കുന്നതിന്റെ പേരിലാണ് ഇത്രയും ക്രൂരമായി ശിക്ഷിക്കുന്നതെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ചു പടച്ചു പരിപാലിക്കുന്ന അർഹമൂർ റഹീമായ റബ്ബല്ലേ ശ്വസിക്കാൻ വായു നൽകിയത്, കുടിക്കാൻ വെള്ളം നൽകിയത്, കിടക്കാൻ ഇടം നൽകിയത്, കണ്ണും കാതും നൽകിയത്. അതെല്ലാം വിചാരണ ചെയ്യുന്നൊരു ദിനം നമുക്കില്ലേ? അതിന് വിപരീതമായിട്ടല്ലേ ചോദ്യം ജീവിക്കുന്നത്? അങ്ങനെ തെറ്റുകുറ്റങ്ങളുടെ കൂഭാരങ്ങൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു തആല വല്ല ശിക്ഷകളും ഇറക്കിയാൽ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, ഞാനും നിങ്ങളും റബ്ബിനോട് കാവല തേടുക. റബ്ബേ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ. അങ്ങനെ സമൂഹം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ തമ്മാടിത്തരങ്ങൾ നിമിത്തം അല്ലാഹുവിന്റെ ശക്തമായ ശിക്ഷ ഇറങ്ങി വരുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ അവന്റെ ഇൽമോ ഏതെങ്കിലും കോളേജുകളിൽ നിന്ന്, ഏതെങ്കിലും ദർസകളിൽ നിന്ന്, ഏതെങ്കിലും പള്ളികളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് കുട്ടികൾ ഓതുന്നത് അത് കാരണം അല്ലാഹു തആല അവരെ തൊട്ട് ശിക്ഷ ഉയർത്തിക്കളയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു പഠിപ്പിക്കുക. ഒരു ഹൈസ്കൂൾ അധ്യാപകൻ വിദ്യാർത്ഥി ചെയ്ത സാരമായ തെറ്റിന്റെ പേരില് ഗുരുതരമായ ശിക്ഷക്ക്, പനിഷ്മെന്റിന് വിധേയനാക്കി ശിക്ഷക്കൊരുങ്ങുന്നു. ആ നിമിഷമാണ് DD ഓഫീസിൽ നിന്ന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓഫീസർ, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നത് കാണുന്നത്. ഉടനെ ആ കുട്ടിയെ അധ്യാപകൻ വെറുതെ വിട്ടു. അവരെ ബഹുമാനിച്ച് കുട്ടിയെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നപോലെ അല്ലാഹുവിന്റെ കലാമ്. നേരത്തെ വികാരണ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പഠിച്ച് പറഞ്ഞത്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. ഖുർആൻ പഠിപ്പിക്കുന്നത്, ഖുർആൻ ഓതി കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ കലാമോളം മഹത്വമുള്ള ഒന്ന് അല്ലാഹുവിന്റെ അടുക്കൽ മറ്റൊന്നിനും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ശിക്ഷയിൽ 100% അവരെ ഒഴിവാക്കുകയാണ്, ശിക്ഷയിൽ അല്ലാഹു തആല പൂർണ്ണമായി മോചിപ്പിക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ളൊരു സ്ഥാപനം നമ്മുടെ നാടിന് അനിവാര്യമല്ലേ? നമ്മുടെ നാട് നശിക്കാതിരിക്കുന്നത്, ശിക്ഷകൾ ഇറങ്ങാതിരിക്കുന്നത് ഇതുപോലുള്ള കലാലയങ്ങളാണ്. ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, അതിന്റെ 100 മടങ്ങ് ഞാൻ ആ പ്രസംഗത്തിൽ കേട്ടില്ലത് നേരിട്ടറിയുന്നത് കബറാളികളാണ്. اشرف الخلق صلی اللہ علیہ وسلم بڑے فیچی دل تمام العالم والعابد والصراط فیقال للعالم للعابد تجاوز وترقم بعبادت اللہ ورمی لوگتோடு விட പറയണമല്ലോ വിട പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആർക്കും യാതൊരു കണക്കുമില്ലല്ലോ ഏരൂർ ശംസുദ്ദീൻ മുസ്ലിയാർ അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ നിങ്ങൾക്കെല്ലാം സുപരിചിതനാണല്ലോ അദ്ദേഹത്തിന് രണ്ട് ഒന്ന് മഹ്മൂദും മറ്റൊന്ന് മുഹമ്മദ് ഈസയും 24-കാരനായ മഹ്മൂദ് ആക്സിഡന്റിൽ കഴിഞ്ഞ കൊല്ലം അദ്ദേഹത്തോട് വിട പറഞ്ഞു റബ്ബേ ഖബറും പ്രകാശപൂരിതമാക്കണേ അല്ലാഹ് പിന്നീട് ആകെ ഒരേ ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നു അത് മുഹമ്മദ് ഈസ ശംസുദ്ദീൻ മുസ്ലിയാർ 28-ാം തീയതി ഉംറക്ക് പുറപ്പെട്ടതാണ് പരിശുദ്ധമായ ഹറമിലാണ് ഇന്നലെ രാത്രി 9 മണിക്ക് ഉപ്പയോട് ഫോണിലൂടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇന്ന് നേരം പുലർന്നപ്പോൾ ഈസ എഴുന്നേറ്റിട്ടില്ല ഈസ മരിച്ചു ഇന്ന് ളുഹറിന് ഈസയുടെ മയ്യത്ത് വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ധാരാളം പണ്ഡിതന്മാരുടെയും ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും മുതഅല്ലിമീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും സാന്നിധ്യത്തിൽ മറവ് ചെയ്തു ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ അല്ലാഹ് ആ കുടുംബത്തിന് ക്ഷമ സമാധാനം നൽകണേ അല്ലാഹ് ഇതുപോലുള്ള എത്രയെത്ര സംഭവങ്ങളാണ് ദിനംപ്രതി ഞാനും നിങ്ങളും കേൾക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ ലതമൂതുന്ന കമാ അൻതും തനാമൂൻ വലതസ്തവലതുഅഫുന്ന കമാ അൻതും തസ്തൈഖിളൂൻ ഇവിടെ ഈ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് സുഖലോലുപരായി കിടന്നുറങ്ങുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇത് മരണത്തിലേക്കുള്ളൊരു സൂചനയാണ് ഇതാ ഈ മരണുറക്കിലേക്ക് അങ്ങ് കടിയിലോടുകൂടെ വകതിരിവും ബോധവും നഷ്ടപ്പെട്ടു അത് താൽക്കാലികമാണ് നൈമിഷികമാണ് എന്നാൽ പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസവും സന്ദർഭവും നമുക്ക് വരാനുണ്ട് ദിനംപ്രതി ഞാനും നിങ്ങളും ഉറങ്ങുന്ന പോലെ ഒരു ദിവസത്തിൽ ഇതാ പൂർണ്ണമായും അതാ നമ്മോട് ബുദ്ധി നമ്മോട് ആത്മാവ് വിട പറയുന്ന നിമിഷം റബ്ബേ നീ ആഖിറം നന്നാക്കി തീർക്കണേ അല്ലാഹ് വലതുബഅഫുന്ന കമാ അൻതും തസ്തൈഖിളൂൻ നേരം പുലർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആലോചിക്കണം ഇന്നലെ സുഖലോലുപനായി കിടന്നുറങ്ങി പലവരും എഴുന്നേറ്റിട്ടില്ല ഞാൻ എഴുന്നേറ്റെങ്കിൽ ഞാൻ ഇതുപോലൊരു ഉറക്കുറങ്ങി എന്നക്ക് പുനർജന്മം നൽകുന്നൊരു നാള് വരാനുണ്ട് അവിടെ എല്ലാം വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം ആ ചിന്ത റബ്ബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് പല പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടതിൽപ്പെട്ട ഒന്നാണല്ലോ സിറാത്ത് പാലം സിറാത്ത് പാലത്തിന് പകലില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ ഇബാദത്തെടുത്ത മനുഷ്യൻ സിറാത്ത് പാലത്തിൽ എത്തുമ്പോൾ റബ്ബ് പറയുന്നത് നിന്റെ അക്കൗണ്ട് എല്ലാം ക്ലിയർ ആണ് ഒരു കംപ്ലൈന്റും കാണുന്നില്ല നീ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല നീ അനാശാസ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല നീ ഗ്രീൻ ചാനലിലൂടെ ഓ നിന്റെ എല്ലാം ക്ലിയർ ആണോ എന്ന് പറഞ്ഞു നിന്റെ ഇബാദത്തിന്റെ തോതനുസരിച്ച് നീ സുഖിച്ചോ സന്തോഷിച്ചോ എന്നാണ് പറയുന്നതെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്നത് ആലിമായ മനുഷ്യരാണ് റബ്ബവനോട് പറയുന്നു നിൽക്കുക നീ പോകാനായിട്ടില്ല നിന്നൊന്നുകൂടി ടെസ്റ്റ് നടത്താനുണ്ട് എന്നല്ല പറയുന്നത് നീ നേരത്തെ പോയവനെ പോലെയല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്റ്റേജിലേക്ക് കയറി വരുന്ന പോലെയല്ല ഇന്ത്യൻ പ്രസിഡന്റ് സ്റ്റേജിലേക്ക് കയറി വരുന്നത് രണ്ടും പ്രസിഡന്റുമാരാ പഞ്ചായത്ത് പ്രസിഡന്റുടെ കയറിലേക്ക് കയറി വരികയാണെങ്കിൽ ഇവിടെ പോലീസ് സെക്യൂരിറ്റിയും ഡോഗ് സ്ക്വാഡും ഇവിടെ ബോഡി ഗാർഡും പൈലറ്റുമാരൊന്നും ഉണ്ടാകൂല അദ്ദേഹം കൂടെ ഞാനിങ്ങളും കയറി വന്നവര് കയറി വരും അദ്ദേഹം കൊണ്ട് പോകും അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലോ അത് വരണമെങ്കിൽ മന്ത്രിസഭ പാസാക്കണം എല്ലാ ടെസ്റ്റുകളും ഇൻഫെക്ഷനും നടക്കണം വരുമ്പോൾ കുറെ ബോഡി ഗാർഡുകളും ഗൺമാന്മാരും പൈലറ്റുമാരും എസ്കോർട്ടും എല്ലാം ഉണ്ടായിരിക്കും വഴിയിലെങ്ങാനും ഒരു അടി വഴിവെച്ചു പോയാൽ നാളെ വാർത്ത അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായിരിക്കും അവിടെ കാരണം ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്ഥാനമുണ്ടല്ലോ റബ്ബ് പറയുന്നു അലിമിനോട് പറയുന്നു ഈ ഒറ്റക്ക് പോകുന്നത് ശരിയല്ല. നേരത്തെ പോയ ആലിമായ അബിദായ മനുഷ്യൻ അവനെ കൊണ്ട് അവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അവൻ കുറെ സൽക്രമങ്ങൾ ചെയ്തു എന്ന് ശരിയാണ്. പക്ഷേ നീ അങ്ങനെയല്ല. നീ നിമിത്തം കുറെ ആളുകൾ നന്നായി തീർന്നിട്ടുണ്ട്. ഒരാലിമാകുമ്പോൾ പനാരി ഉസ്താദ് അൽഹംദുലില്ല 4 കുട്ടികളെ വളർത്തിയെടുത്ത്, അവരെ ഉസ്താദ് അഹ്സനി ഉസ്താദ്, സുലൈമാൻ ഉസ്താദ് 100 കണക്കിന് ഉലമാക്കളെ വളർത്തിയെടുത്ത്, അവരെ ഉസ്താദ് ഓക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സൗഹുൽ അസീസ് 10000 കണക്കിന് ആലിമീങ്ങളുടെ വലിയ ശൃംഖലയാണ് അവരുടെ ഉസ്താദ്. അങ്ങനെ ഉസ്താദുമാരുടെ ആ വലിയ വ്യൂഹം അങ്ങ് നോക്കുമ്പോൾ പ്രമോഷൻ കൂടുന്നതോറും ശിഷ്യ പരമ്പരകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അവര് നന്നാകാൻ ഒരാളെ കൊണ്ട് 1000 കണക്കിന് ആളുകൾ നന്നായില്ലേ? അപ്പൊ റബ്ബ് പറയും നീ ഒരന്റെ കാരണം കുറെ ആളുകൾ നന്നായിട്ടുണ്ട്, നീ ഒറ്റക്ക് പോകുന്നത് ശരിയല്ല. നിനക്ക് വിളിക്കേണ്ട ആളുകളൊക്കെ നീ വിളിച്ചോ. ലിമിറ്റേഷൻ ഇല്ല. 10 ആളെന്നോ 100 ആള് എന്നോ ഒരു ലിമിറ്റേഷനും ഇല്ല. അവിടെ പടച്ചവനെ ഞാന് ദാറുലും ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ശേഷം മുതുക്കങ്ങളിലെ ഹിയാസുന്ന അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് ഭക്ഷണം നൽകിയവരുണ്ട്, അവിടെ എനിക്ക് ഡ്രസ്സ് നൽകിയവരുണ്ട്, ഇവിടെ ഡ്രസ്സ് നൽകിയവരുണ്ട്. 1000, 100, 200 ഉമ്മനും ബാപ്പനും ആരെല്ലാം വിളിക്കണമോ അവരെല്ലാം. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, കുത്തിബത്ത് അങ്ങനെ അവരുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അവർക്ക് പ്രചോദനം നൽകിയ പ്രോത്സാഹനം നൽകിയ മുഴുവൻ ആളുകളെയും നീ വിളിച്ചോ. നിന്റെ റെക്കമെൻഡേഷൻ തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും അല്ലാഹു തആല ഉന്നത പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട്, എന്റെ മുഅ്മിനീങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ വളർത്തിയെടുക്കണം. നിങ്ങൾ ഇതിനെ സഹായിക്കണം, പരിപോഷിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്നുണർത്തി എന്റെ പ്രിയപ്പെട്ട ഫത്താഹി ബിരുദധാരികളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നൽകിയത് വലിയ ഒരു മഹത്തായ സന്ദേശമാണ്. ഈ ഡ്രസ്, ഈ സനദ് ഉസ്താദുമാർ മഹാനായ ഇമാം ഷാത്തിബി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, വിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലല്ല, നിങ്ങളുടെ ഡ്രസ്സുകളിലല്ല, നിങ്ങളുടെ തൊഴിലുകളിലല്ല, നിങ്ങളുടെ സ്ഥാപനങ്ങളിലല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അതാണ് വിജ്ഞാനത്തിന്റെ കേന്ദ്രം. നേരത്തെ ഉണർത്തിയ പോലെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹു നൽകുന്ന ഒരു പ്രകാശമാണ്. പിന്നീട് അത് മഹത്തുക്കൾ ഏടുകളിലേക്ക് ഗ്രന്ഥങ്ങളിലേക്ക് ആക്കി. ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു തീർത്തു, മുതാല ചെയ്തു. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അതിന്റെ താക്കോല് ഉസ്താദുമാരുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. ഉസ്താദുമാരുടെ പൊരുത്തവും കുരുത്തവുമില്ല. ആനാരി ഉസ്താദ്, അവർക്ക് സുലൈമാൻ ഉസ്താദ്, അവർക്ക് ഓക്കെ ഉസ്താദ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ആ പരമ്പരകൾ ഇല്ലാതെ നമുക്കത് ലഭിക്കുകയില്ല. മുമ്പ് ആരോ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്പൂതിരിയെ പെട്ടിപോയപ്പോ കള്ളം കണ്ടുപോയപ്പോ അത് കൊണ്ടേക്കോട്ടെ, താക്കോലിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ കാര്യമായില്ല. മറിച്ച് പെട്ടി വേണം, താക്കോല് വേണം, എല്ലാം നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് ഉപകരിക്കുന്നത്. എന്നപോലെ ഏടുകൾ നമുക്ക് വേണം, ഉസ്താദ് നമുക്ക് വേണം. എത്ര വലിയ ആലിമായാലും എത്ര വലിയ പണ്ഡിതനായാലും ഉസ്താദുമാരെ മറന്നുപോകരുത്. സ്ഥാപനത്തെ മറന്നുപോകരുത്, സംരക്ഷിച്ചവരെയും വളർത്തിയവരെയും മറന്നുപോകരുത്. മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ മല്ലം യശ്കുരിൻ നാസ ലം യശ്കുരിൽ ഖാലിക അൽ ജമാഅത്തു റഹ്മ വൽ ഫിർഖത്തു അദാ. നിങ്ങൾ അതെല്ലാം അറിയാവുന്നവരാണെന്ന് മനസ്സിലാക്കി കിതാബ് കൊണ്ട് ശുഗലാക്കുക, ഇൽമു കൊണ്ട് എല്ലാം നിറയെ നേടാൻ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന അള്ളാഹുവിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. നമുക്ക് ദുആ ചെയ്യാം. ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. നീ കബൂലാക്കണേ അല്ലാഹ്.